വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലെ, വലിയ ഫീസൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും ഉപേക്ഷിച്ച് അവർ പറയുന്ന കൃത്യസമയത്ത് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വേണം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. എന്നാൽ ജോലിയൊന്നും ഉപേക്ഷിക്കാതെ ഒഴിവ് സമയങ്ങളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിച്ചാലോ? യെസ്, ഇംഗ്ലീഷ് കഫേ. വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇംഗ്ലീഷ് കഫേ. ഇംഗ്ലീഷ് കഫേയിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഏത് സമയം വേണമെങ്കിലും ഇംഗ്ലീഷ് ഓൺലൈനായിട്ട് പഠിക്കാം. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളെ മാത്രം പഠിപ്പിക്കാനായിട്ട് ഒരു പേഴ്സണൽ ട്യൂറ്റർ ഉണ്ടാകും, അതും രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ. നമ്മുടെ എല്ലാ സംശയങ്ങളും ഒരു മടിയും കൂടാതെ ഇവരോട് ചോദിക്കാൻ പറ്റും. ഇവർ നമ്മളെ എല്ലാവരെയും ഒരുപോലെ അല്ല പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ ഓരോരുത്തരുടെയും ലെവലുകൾ മനസ്സിലാക്കിക്കൊണ്ട് എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്ഡ് എന്നിങ്ങനെ 3 സ്റ്റേജുകളായി, 3 കാറ്റഗറി ആയിട്ടാണ് നമ്മളെ ഇംഗ്ലീഷിനെ അവർ വിലയിരുത്തി പഠിപ്പിച്ചെടുക്കുന്നത്. പിന്നെ ക്ലാസ്സുകൾ 2 മാസമാണുള്ളത്. ഇനിയിപ്പോൾ 2 മാസം കൊണ്ട് തീർന്നില്ലെങ്കിൽ 6 മാസം കൊണ്ട് തീർത്താലും മതി, അതിന് പ്രത്യേക ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇവർ വെറും പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അത് നമ്മൾ സംസാരിച്ച് തന്നെ പഠിച്ചെടുക്കേണ്ട ഒരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോളിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അവർ ലൈവായിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് കഫേയുടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് വെറും പുഷ് ആൻഡ് പുള്ള് അല്ല, ഞാനും ഇംഗ്ലീഷ് കഫേയിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇറ്റ്സ് മേ മസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വാട്സപ്പ് വഴിയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ വളരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പോലീസുകാർ ചെയ്ത ഒരു ക്രൂരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം നവമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വീട്ടിൽ റേഞ്ചില്ലാത്തതിൻ്റെ കാരണം 4 വിദ്യാർത്ഥികൾ വന്ന് പ്ലസ് ടു ഓൺലൈൻ ക്ലാസ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഓൺലൈൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വന്ന് ക്രൂരമായി മർദ്ദിക്കുകയും മാതാപിതാക്കൾ വന്നതിന് ശേഷവും അവർ മർദ്ദനം തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ അവരെ മർദ്ദിച്ച പാടുകളൊക്കെ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോലീസുകാർ കാണിക്കേണ്ട ഒരു സാമാന്യൊരു മര്യാദ ഉണ്ടല്ലോ? ഒരു പെട്ടെന്ന് അങ്ങ് വന്നിനായിട്ട് വടിയെടുത്ത് അടിക്കുക, അല്ലെ കേബിൾ വാർ കയ്യിൽ കിട്ടുന്ന വയറുകൊണ്ട് അങ്ങ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശപ്പെട്ടൊരു പരിപാടി തന്നെയല്ലേ? ആരാ ഇവർക്കൊരു ലൈസൻസോ കൊടുത്തത് പോലീസുകാർക്ക്? ഇനിയിപ്പോൾ ഇവർ കഞ്ചാവോ ലഹരിയോ എന്തോ ആവട്ടെ, എന്നാലും അതിന് അവർ ഓടിയതാണ്, പോലീസുകാരെ കണ്ട് ഓടിയതാണ് ഇവിടുത്തെ പ്രശ്നം. സാധാരണ ഇനിയൊരു MLA മോനാണെങ്കിലും പോലീസിനെ കണ്ടാൽ ചെറിയൊരു പേടി വരും. അതങ്ങനെയാണ്, പോലീസുകാരെ കണ്ടാൽ അതിന് പേടിക്കണ്ടേ? പിന്നെ പോലീസുകാരെ കാണുമ്പോൾ ആ പോലീസ് കയ്യും കാലോടെ കെട്ടി നിന്നിട്ട് എന്തേ അങ്ങനെയൊക്കെ ചോദിക്കൂലല്ലോ. പോലീസുകാരെ കാണുമ്പോൾ ആർക്കാലും ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് +2 ഡിഗ്രി വരെ എനിക്ക് പോലും പോലീസുകാരെ കണ്ടാൽ പേടിയാ. എത്ര ആണെങ്കിലും ശരി, ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ശരി, പോലീസുകാരെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് അവരുടെ ആ ഒരു ഗെറ്റപ്പും അവരുടെ നീളവും തടിയും ആ ഒരു ഇതൊക്കെ പോലീസൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. അപ്പോൾ അവരൊന്ന് ഓടിയിട്ട് മുമ്പിൽ നിൽക്കുന്നതും പോലീസുകാർ വളഞ്ഞ് അവരെ മർദ്ദിച്ചതാണ്. ചെറിയ കുട്ടികളല്ലേ, അവർ പെട്ടെന്നുണ്ടായ ഓട്ടത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈൻ ക്ലാസ് കാണാൻ വന്നതാണ് എന്ന്. ഇന്നാണെങ്കിൽ +2 ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചൊരു ദിവസം കൂടിയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ മർദ്ദനം. ക്ഷേത്രവളപ്പിലിരുന്ന +1 വിദ്യാർത്ഥികളെയാണ് പോലീസ് പിടികൂടിയതും മാതാപിതാക്കളുടെ മുന്നിലിട്ട് തല്ലിയതും. പഠിക്കാനിരുന്നപ്പോഴാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എന്നാൽ മർദ്ദിച്ചില്ലെന്നും ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് ചോദ്യം ചെയ്ത വിട്ടയച്ചെന്നും പോലീസ് വിശദീകരിച്ചു. മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസിന്റെ വാദം നുണയെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വിദ്യാർത്ഥികളുടെ ദേഹത്ത് അടിയേറ്റ പാടുകൾ ഒട്ടേറെയുണ്ട്. അവർ ചികിത്സ തേടിയിട്ടുമുണ്ട്. കേബിൾ വയർ കൊണ്ട് തല്ലിയെന്നാണ് പരാതി. ക്ഷേത്രത്തിന്റെ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ പഠിക്കുകയായിരുന്നു. ഇതേപോലെ പോലീസ് ഇവിടെ ഫ്രണ്ട് സൈഡിൽ കൂടെയും ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ കൂടെ വരണം. ഇങ്ങനെ പോലീസ് ഇങ്ങനെ നമ്മളെ ഓടിച്ചപ്പോൾ നമ്മളിങ്ങനെ ഗേറ്റ് ചാടി ഓടിയതും അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ 4 പോലീസുകാർ ഓടി വന്ന് നമ്മളെ പിടിച്ച് തൂക്കി എടുത്ത് ചീത്തയൊക്കെ വിളിച്ച് കറുത്ത കേബിളിട്ട് നമ്മൾ അടിച്ച്. ഇന്നലെ വൈകിട്ട് കാട്ടാക്കടയ്ക്കടുത്ത് 5 തെങ്ങുമോട് യോഗീശ്വര ക്ഷേത്രത്തിന്റെ വളപ്പിലിരുന്ന +1 വിദ്യാർത്ഥികളായ 4 പേരാണ് ആക്രമിക്കപ്പെട്ടത്. 2 ജീപ്പിലെത്തിയ പോലീസ് അവരെ പിടികൂടുകയായിരുന്നു. തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ ചീത്ത വിളിച്ചെന്നും അവരുടെ മുന്നിലിട്ട് മർദ്ദിച്ചെന്നും പറയുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയ വിദ്യാർത്ഥികളെ വൈകിട്ടോടെയാണ് വിട്ടയച്ചത്. പിള്ളേർ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്
പിന്നെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ അഞ്ചും മുകളിലോട്ട് റോഡും ജെ വി നായർ ഫ്രണ്ട് റോഡും രണ്ട് ജീപ്പ് വന്ന് പിള്ളേരെ മാരകമായി ഉപദ്രവിച്ച് പിന്നെ ലാത്തിയൊന്നുമല്ല ഈ കേബിള് ഒരേ കേബിള് കയ്യിൽ ചുറ്റിയാണ് അടിച്ചത്. ഇപ്പോൾ പോലീസ് ഓർമ്മ എന്തെന്ന് പറഞ്ഞു ഞാൻ ബാക്കിൽ നിന്ന് അങ്ങോട്ട് നോക്കാൻ വേണ്ടി പോയി. അപ്പം ഒരു കൊച്ചിനെ പിടിച്ച് പോലീസ് ഉടുപ്പോടെ കുത്തി പിടിച്ച് വെച്ച് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു. വെളിയിൽ നിന്ന് വേറെ ഒരു കൊച്ചിനെ തറയിലിട്ട് ചവിട്ടി ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ഉടുപ്പോടെ കുത്തി പിടിച്ചും കൊണ്ട് ഇറങ്ങി വരണാണ്. ലഹരി ഉപയോഗിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്തെത്തിയതെന്നും പോലീസിനെ കണ്ടതോടെ കുട്ടികൾ ഓടിയതിനാലാണ് ബലപ്രയോഗം വേണ്ടി വന്നതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഇങ്ങനെ ന്യായീകരിക്കുമ്പോഴും മർദ്ദനം വാർത്തയായതോടെ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നത് ഒഴിവാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. കേസായിട്ടുണ്ട്, അത് മുന്നോട്ട് പോവട്ടെ. വിദ്യാർത്ഥികളുടെ ഭാഗത്താണോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്താണോ തെറ്റെന്ന് ഇപ്പോഴും പറയാനായിട്ടില്ല. ഇവർ ഓൺലൈൻ ക്ലാസ് തന്നെയാണോ കണ്ടത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഇമെയിൽ ഐ ഡി എന്തായാലും സൈബർ സെർച്ച് ചെയ്തിട്ട് അവരുടെ യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ എടുക്കും. അപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ല, ഇനിയിപ്പോൾ വേറെ എന്തോ ആണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്യും. അതങ്ങനെയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, പുറത്തൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. ഇനി റേഞ്ച് ഇല്ലാത്തൊരു പക്ഷം ഈ നാല് കുട്ടികളുണ്ട്, ഈ നാല് കുട്ടികളുടെയും വീട്ടിൽ റേഞ്ച് ഇല്ലാണ്ടിരിക്കുകയോ? റേഞ്ചുള്ള ഒരു വീട്ടിൽ പോയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. എങ്കിലും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, പോലീസുകാരെയും കുറ്റം പറയാൻ പറ്റില്ല, കുട്ടികളെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ശ്രദ്ധിക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.